ഉത്സവക്കാലത്ത് നിയന്ത്രണമില്ലാത്ത ആന എഴുന്നള്ളത്തിനെതിരെ ഹൈക്കോടതി ആനകളെ കൊണ്ടു നടക്കുന്നതിന് പിന്നിൽ ഇടനിലക്കാരാണെന്നും സാമ്പത്തിക ലാഭം മാത്രമാണ് ഇവർ നോക്കുന്നതെന്നും കോടതി വിമർശിച്ചു അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ച കോടതി റേഡിയോ കോളർ വിവരങ്ങൾ കൈമാറാനും ആവശ്യപ്പെട്ടു എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് ഇപ്പോൾ ഉത്സവകാലമാണ് ഇനി വലിയ ഉത്സവങ്ങളൊക്കെ വരാനിരിക്കുന്നു അപ്പോൾ കോടതി ഇന്ന് നടത്തിയ ഈ പരാമർശം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് മറ്റൊന്ന് അരിക്കൊമ്പന്റെ കാര്യം കോടതി പ്രത്യേകമായി തിരക്കാനുണ്ടായ സാഹചര്യം എന്താണ് അനുജ ഇന്ന് മൊത്തത്തിൽ ആനകളാൽ സമ്പന്നമായിരുന്നു കോടതിയിലെ കേസുകൾ അതായത് ഇന്ന് രാവിലെ ഗുരുവായൂരിലെ ആന ആനകൾക്കെതിരായ ആ അതിക്രമം രണ്ടാമത് കൂടി മറ്റൊരു ഡിവിഷൻ ബെഞ്ച് ഈ ആനകളുമായി ബന്ധപ്പെട്ട് വേറൊരു കേസ് കൂടി എടുത്തു അതിങ്ങനെയാണ് കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആന അത് യാത്രയ്ക്കിടെ കുട്ടിക്കൃഷ്ണൻ ആന യാത്രക്കിടെ അപകടത്തിൽപ്പെടുകയും അതിൻ്റെ ഒടിയുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടൊരു ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയപ്പോഴാണ് പറഞ്ഞത് ഉത്സവകാലത്ത് നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ആനകളെ കൊണ്ട് നടന്ന് അതിനെ ഉപദ്രവിക്കുകയാണ് ഇതിന് പിന്നിൽ ഇടനിലക്കാരുണ്ട് സാമ്പത്തിക ലാഭമാണ് അവരുടെ ലക്ഷ്യം എന്ന് കോടതി ഇന്ന് പറയുകയുണ്ടായത് നിലവിലുള്ള സ്ഥലത്തു നിന്നും കുട്ടിക്കൃഷ്ണെ മാറ്റരുതെന്നും ആരോഗ്യ പരിശോധന നടത്തണമെന്നും നിലവിൽ ഇന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ആനകളുടെ ആരോഗ്യസ്ഥിതി ഉടമസ്ഥരുടെ വിവരങ്ങൾ ചിപ്പുകളുടെ അവസ്ഥ തുടങ്ങിയവ പരിശോധിക്കണമെന്നും ആരോഗ്യസ്ഥിതി മോശമായ ആനകളുടെ എഴുന്നള്ളത്ത് തടയണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതൊരു സുപ്രധാനമായ കാര്യമാണ് ഈ എഴുന്നള്ളത്ത് നടത്തുന്നതിന് മുൻപ് ആരോഗ്യസ്ഥിതിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ഉറപ്പിക്കണം എന്ന് കോടതി ഇപ്പോൾ ഈ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുകയാണ് ആ ഇതിനിടയിലാണ് അരിക്കൊമ്പൻ്റെ കാര്യം കൂടി കോടതി എടുത്തിട്ടത് അരിക്കൊമ്മൻ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി ആരോഗ്യസ്ഥിതി എന്താണ് റേഡിയോ കോളർ പ്രവർത്തിക്കുന്നുണ്ടോ ആരാണത് മോണിറ്റർ ചെയ്യുന്നത് എന്നിങ്ങനെ ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു അരിക്കൊമ്മൻ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് നാട്ടിലാണ് മറ്റാനക്കൂട്ടത്തിനൊപ്പം ചേർന്നു ആരോഗ്യത്തോടെ ഇരിക്കുന്നു നേരത്തെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു എന്ന് വനം വകുപ്പും മറുപടി നൽകി തൽക്കാലം കേസ് മാറ്റിയിട്ടുണ്ട് എന്തായാലും ആനകൾക്ക് വോട്ടില്ലെങ്കിൽ വോട്ടില്ലാത്തതിനാൽ ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലല്ലോ എന്നുകൂടി പരിഹസിച്ചുകൊണ്ടാണ് ഈ കേസ് കോടതി അവസാനിപ്പിച്ചത് അതാണ് ആനകളുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് കോടതി പരാമർശിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടി